ഹലോ ഫ്രണ്ട്സ് ചെയ്യുന്നത് അപ്പോൾ പുതുപുത്തൻ പുതുപുത്തമ്പഴിയൊക്കെ എല്ലാവർക്കും സാധിക്കും അപ്പോൾ നമ്മളൊക്കെ മൊബൈൽ സിം ഉപയോഗിക്കുന്നതാണ് അതായത് മെയിൻ ആയിട്ട് നമ്മുടെ എയർടെൽ ജിയോ അങ്ങനെ കുറേ സിം പലതരം സിമ്മുകളുണ്ട് അപ്പോൾ കുറേ ആൾക്കാർക്കൊക്കെ ഉള്ളൊരു പ്രശ്നമാണ് അത് റേഞ്ച് കിട്ടണതാണ് അതായത് നമ്മൾ ഉപയോഗിക്കുന്ന സ്ഥലത്ത് നമ്മുടെ സിമ്മിന് ചിലപ്പോൾ റേഞ്ച് ഉണ്ടാവില്ല വേറെ സിമ്മുകളൊക്കെ റേഞ്ച് ഉണ്ടാവും അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചാൽ പോകുന്നത് അതായത് നമ്മുടെ ഏരിയയിൽ അതിപ്പോൾ ഏത് ഏരിയാലും അവിടെ റേഞ്ച് ഉള്ള സിം ഏതാണ് നമ്മൾ ആ സിം വാങ്ങാണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അത് ജസ്റ്റ് ഒരു ആപ്പ് ഉണ്ട് ആ ആപ്പിൽ നോക്കിയാൽ ഏറ്റവും കൂടുതൽ റേഞ്ചുള്ള സിമ്മുകൾ ഏകദേശം ഏതൊക്കെയാണ് നമുക്ക് അതിൽ കാണാൻ പറ്റും അപ്പോൾ ഞാൻ എൻ്റെ നോക്കിയപ്പോൾ എനിക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ റേഞ്ച് കാണിച്ചത് എയർടെലും ജിയോ ആണ് അപ്പോൾ അത് തന്നെയാണ് മിക്കവാറും എൻ്റെ വീട്ടിൽ ഉപയോഗിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ബി എസ് എൻ എൽ റേഞ്ച് കുറവാണ് ഈ ഏരിയയിൽ കാണിച്ചിരുന്നത് അപ്പോൾ ബി എസ് എൽ ഞാൻ യൂസ് ചെയ്തിരുന്നു അപ്പം അതിൻ്റെ റേഞ്ച് ഭയങ്കര കുറവ് തന്നെയാണ് അപ്പോൾ ആ ആപ്പ് എനിക്ക് ഏകദേശം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു കാരണം കറക്റ്റായിട്ട് ഏകദേശം കാണിക്കേണ്ട ഒക്കെ അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ആ ആപ്പാണ് നമ്മൾ വീഡിയോയിൽ കാണിച്ചാൽ പോകുന്നത് അപ്പോൾ വീഡിയോ അലിച്ച് കിടക്കുമ്പോൾ ചാനൽ ആദ്യം കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അത് നോട്ടിഫിക്കേഷൻ അപ്പം ചെയ്യാം നിങ്ങൾക്ക് നമ്മൾ വീഡിയോ കേൾക്കുക അപ്പോൾ ഇതാണ് അപ്ലിക്കേഷൻ്റെ പേര് ഓപ്പൺ സിഗ്നൽ ഫൈവ് ജി ഫോർ ജി സ്പീഡ് ടെസ്റ്റ് എന്നാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് അപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഓപ്പൺ ചെയ്യുക അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോഴത്തേപോലെ രണ്ട് ഓപ്ഷനുകളാണ് കാണാം വീഡിയോ ടെസ്റ്റ് സ്പീഡ് ടെസ്റ്റ് പിന്നെ അടിയിൽ വേറെ കുറച്ച് സംഭവങ്ങൾ കാണാൻ പറ്റും അതിന് ഞാൻ ജസ്റ്റ് ഒന്ന് സ്പീഡ് ടെസ്റ്റ് കാണിച്ചു തരാം പിന്നെ അതേപോലെ തന്നെ എൻ്റെ സിം വരുന്നത് എയർടെല്ലാണ് എയർടെല്ലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായ ഒരു സിമാണ് കാരണം എനിക്ക് ഒരു ഇതെല്ലാ സ്ഥലത്ത് പോയാലും റേഞ്ച് കിട്ടാറുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ നെറ്റ്വർക്ക് കിട്ടാറുണ്ട് ഇതെല്ലാ സ്ഥലത്തും പിന്നെ അതേപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ വേറെ സിമാണ് അപ്പോൾ ഇതിനൊന്നും റേഞ്ച് കിട്ടാത്ത സ്ഥലത്തൊക്കെ എൻ്റെ അതിൽ റേഞ്ച് ഉണ്ടാവും എയർടെല്ലിൽ റേഞ്ച് എപ്പോഴും ഉണ്ടാവാറുണ്ട് അപ്പോൾ നിങ്ങൾ എയർടെൽ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് താഴത്ത് കമൻറ്റ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ വേറെ സിമ്മുകൾ യൂസ് ചെയ്യുന്ന അവർക്ക് നെറ്റ് എല്ലായിടത്തും കിട്ടുന്നുണ്ടോ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് സ്പീഡ് ടെസ്റ്റ് ചെയ്തു അപ്പോൾ പിന്നെ സ്പീഡ് ടെസ്റ്റ് സ്പീഡ് കറക്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ ജസ്റ്റ് ഒന്ന് സ്പീഡ് ജസ്റ്റ് ഒന്ന് പറഞ്ഞ് ടെസ്റ്റ് ചെയ്തതെന്ന് കാണിച്ചതാണ് പിന്നെ അതുപോലെ തന്നെ അഡീലുള്ള ഓപ്ഷനുകളാണ് നമുക്ക് അത്യാവശ്യം ഉള്ളത് അതിലിപ്പോൾ മൂന്നാമത്തെ ഓപ്ഷൻ കാണാം ലൊക്കേഷൻ്റെ പടായിട്ട് അപ്പോൾ അതെടുക്കുക അതിന് ശേഷം ഈ നമ്മുടെ ഒരു സർച്ചിൻ്റെ ഒരു ബട്ടൺ കാണുക അതിൻ്റെ അടിയിൽ ബട്ടൺ കാണാം അതായത് നമ്മുടെ ലൊക്കേഷൻ്റെ ബട്ടൺ അതുമാത്താം നമ്മൾ ആദ്യം ലൊക്കേഷൻ എനേബിൾ ചെയ്യണം അതിന് ശേഷം വേണമെന്നാ മത്താൻ അപ്പോൾ ഞാൻ എൻ്റെ മൊബൈൽ ലൊക്കേഷൻ എനേബിൾ ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ആ ബട്ടൺ ജസ്റ്റ് ഒന്ന് മത്തി കൊടുക്കുകയാണ് അപ്പോൾ കുറച്ച് ടൈം എടുക്കുമ്പം അതിന് ശേഷം നമ്മുടെ ലൊക്കേഷൻ അവർ കണ്ടുപിടിക്കും അപ്പോൾ അതെ ഇപ്പോൾ അതെ നമ്മുടെ ലൊക്കേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട് അതിന് ശേഷം ഇവിടെ മുകളിൽ ഓൾ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം അതിൽ ഷോ ഓൾ തന്നെയാണ് കൊടുക്കുന്നത് അതുതന്നെ കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ വ്യൂ നെറ്റ്വർക്ക് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് തൊട്ട് ഒരു ഓപ്ഷൻ കാണുക അപ്പോൾ അത് ജസ്റ്റ് എടുക്കുക അപ്പോൾ ഇതേപോലെ ലോഡ് ആയിട്ട് വരും അപ്പോൾ ഇതിലാണ് നമ്മൾ നോക്കേണ്ടത് അതായത് ഡൗൺലോഡ് സ്പീഡ് അപ്ലോഡ് സ്പീഡ് അപ്പോൾ ഡൗൺലോഡ് സ്പീഡ് അപ്ലോഡ് സ്പീഡ് ഒരു പത്ത് പതിനഞ്ചൊക്കെ ആണെങ്കിൽ അത്യാവശ്യം തീരെ സ്പീഡ് കുറവായിരിക്കും പത്തിന് താഴേക്കാണെങ്കിൽ നല്ല കുറവായിരിക്കും അപ്പോൾ അത് എടുക്കാണ്ടിരിക്കുക മാക്സിമം അപ്പോൾ എൻ്റെ ലൊക്കേഷനിലെ സ്പീഡാണ് പീ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ എൻ്റെ ലൊക്കേഷനിലെ എയർടെല്ലും ജിയോ തന്നെയാണ് ടോപ്പായിട്ട് നിൽക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ബി എസ് എൻ റേഞ്ച് കുറവാണ് ഈ ലൊക്കേഷനിൽ ഭയങ്കര റേഞ്ച് കുറവാണ് പിന്നെ അതുപോലെ തന്നെ വി ഐ നമ്മളറിയും ഉപയോഗിച്ച് നോക്കിയിട്ടില്ല അപ്പോൾ അതിൻ്റെ കാര്യം നമുക്കറിയില്ല അപ്പോൾ ഇതിൽ കാണിക്കുന്നത് ജിയോ എയർടെലും കറക്റ്റ് ആണ് പിന്നെ അതുപോലെ തന്നെ ബി എസ് എല്ലും തീരെ റേഞ്ച് കുറവാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളതാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ തീര റേഞ്ച് കുറവാണ് അപ്പോൾ ഇത് ഏകദേശം കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും സിം ഒക്കെ എടുക്കാൻ പോകണമെങ്കിൽ നിങ്ങളുടെ ലൊക്കേഷൻ ഇതേപോലെ ജസ്റ്റ് ഒന്ന് കൊടുക്കുക അതിനുശേഷം ശേഷം സെർച്ച് ചെയ്യുക അതിനുശേഷം ഇവിടെ വിയോ നെറ്റ്വർക്ക് സ്റ്റാറ്റസ് എടുക്കുക അപ്പോൾ ഇതിങ്ങനെ സ്പീഡ് നോക്കിയിട്ട് അത്യാവശ്യമായിട്ട് ടോപ്പായിട്ട് നിൽക്കുന്ന ഫസ്റ്റും സെക്കൻഡ് നിൽക്കുള്ള സ്ഥാനത്ത് നിൽക്കുന്നത് അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള സിമ്മൾ ആയിരിക്കും അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് നിങ്ങൾ സിം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള റേഞ്ചുള്ള സിം കിട്ടും അതായത് ഇപ്പോൾ ഏത് ലൊക്കേഷൻ വേണമെങ്കിലും നമുക്ക് അങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റിയില്ല അപ്പോൾ അത്ര രണ്ടായാലോ നമ്മുടെ ഇന്ന് എത്തിയത് വീഡിയോ അപ്പോൾ നമ്മുടെ വീഡിയോ നമ്മൾ എത്തിയ വീഡിയോ ഇഷ്ടവിടെ ലൈക്ക് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത തൊട്ടടുത്തുള്ള ബെല്ലേക്കിന് നോക്കി നോട്ടിഫിക്കേഷൻ എവിടെയാണ് അതാണ് സംശയം ഇപ്പോൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ആയതെടുത്താൽ അപ്പോൾ അടിപൊളിയാണെങ്കിൽ ഇനി അടുത്ത വീഡിയോ കാണാം ഗുഡ് ബൈ